ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് റമദാൻ 9-10 ദിവസം അല്ലേ? 10 ദിവസത്തിൽ ഞാൻ അത്താഴത്തിന് രാവിലെ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വീറ്റ് ബ്രെഡും അതുപോലെ തന്നെ 1 മുട്ടയുമാണ് നല്ല കലക്കി എടുക്കുന്നുണ്ട്. മുട്ടയ്ക്കകത്ത് ഞാൻ ഉപ്പ് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഒന്നും ചേർക്കണ്ട കേട്ടോ, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് വീറ്റ് ബ്രെഡ് തന്നെ എടുക്കുക, രണ്ടിൽ കൂടുതൽ എടുക്കണ്ട, 2 എണ്ണം മതി കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ച് നന്നായിട്ട് ഇതാക്കി എടുക്കുക. പിന്നെ നമ്മൾ പഞ്ചസാരയൊന്നും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കരുത്, ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും മാത്രമാണ് ഇന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുട്ടയൊക്കെ നമ്മൾ നല്ലതുപോലെ കലക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീറ്റ് ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ മുട്ടയിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിൽ ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ഒരിച്ചെടുക്കുക. നോൺ സ്റ്റിക് പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഇടാം കേട്ടോ, അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. കണ്ടോ, ഒരു സൈഡ് നല്ലതുപോലെ നമുക്കൊന്ന് ഇതായി കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, കാരണം നമുക്ക് വലുതായിട്ട് എന്താണ് മധുരവും കാര്യങ്ങളും വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. വെറും വീറ്റ് ബ്രെഡ് മാത്രമാകുമ്പോൾ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ എഗ്ഗും കൂടി ആഡ് ചെയ്തത്. അപ്പോൾ എഗ്ഗും കൂടി ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റി ആയിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. കണ്ടോ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ ഓട്സാണ്, സോറി, ഞാൻ ഗ്രീൻ ടീ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഗ്രീൻ ടീ ആണ് രാവിലെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ നോമ്പ് തുറയ്ക്കുള്ളതാണ്. അതിൽ ഞാൻ ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഈ പാൽ ഞാൻ തിളപ്പിച്ച് ആറ്റിയ ഫാറ്റില്ലാതെ മിൽക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് എടുക്കുക. ഇത് നമ്മൾ എന്നും അല്ല, നമുക്ക് വല്ലപ്പോഴും കൊതി തോന്നുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയാണ്. മധുരം ഇട്ടിട്ടുള്ളതല്ല കേട്ടോ. ഒരു പുഡിങ് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിക്കാം. ഇത് ചിയാ സീഡാണ്. അപ്പോൾ ചിയാ സീഡ് എല്ലാവരും വാങ്ങി വെക്കുക, നല്ലതാണ് കേട്ടോ. നമുക്ക് ഹെൽത്തി ആവാനും അടിപൊളിയാണ് എല്ലാത്തിനും. അപ്പോൾ ചിയാ സീഡ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. 1 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ, 1-1.5 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ചിയാ സീഡൊക്കെ നന്നായിട്ട് കോന്ന് നല്ല രീതിക്ക് പാകമായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, നമ്മുടെ റോബസ്റ്റ പഴം 1 എണ്ണം കട്ട് ചെയ്ത് ഞുരിഞ്ഞുര കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് മധുരം ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. നമുക്ക് വയറ് നല്ല ഫില്ലാവും, നല്ല വെച്ചാൽ നല്ലൊരു വയറ് നിറഞ്ഞൊരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് വൈകുന്നേരം കഴിക്കുമ്പോൾ. വല്ലപ്പോഴും നിങ്ങൾക്ക് കഴിക്കാം നോമ്പിന്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരേപോലെ വെയിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെയിറ്റിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വെയിറ്റ് ചെക്കിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരം കഴിക്കാൻ ഫുഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണിപ്പോൾ ഇത് കുക്കുംബറും അതുപോലെ തന്നെ വാട്ടർമെലനും അതുപോലെ തന്നെ നാരങ്ങ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നിറയെ വെള്ളം കുടിക്കുക, 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഏറ്റവും ബൈ ബൈ, അസ്സലാമു അലൈക്കും.